ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പത്രവാർത്തയിലൂടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഈ പാഠ്യപദ്ധതിയുടെ 16-ാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പൊതുവായിട്ടുള്ള ഒരു ജനറൽ ന്യൂസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഷീ സ്മൈൽ പ്രോജക്ട് ടു എയ്ഡ് ഗേൾ സ്റ്റുഡൻസ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഷീ സ്മൈൽ എന്ന് പറയുന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പലരും വളരെ പെട്ടെന്ന് വീഡിയോസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമൻറ്റുകൾ ഇടാറുണ്ട്, അതുപോലെ മെസ്സേജുകൾ അയക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, വീഡിയോയ്ക്കൊരു മിനിമം നമ്പർ ഓഫ് വ്യൂസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ ഒരു സഹായം ആവശ്യമാണ്. ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തോന്നുന്ന പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് ഇതിൻ്റെ വ്യൂസ് കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഒരു സമീപനം നിങ്ങളുടെ ഭാഗമുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഈ ന്യൂസിലേക്ക് കടക്കാം. ഷീ സ്മൈൽ പ്രോജക്ട് ടു എയ്ഡ് ഗേൾ സ്റ്റുഡൻസ്. ഷീ സ്മൈൽ, ഷീ സ്മൈൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോജക്റ്റിൻ്റെ പേരാണ്. ഷീ ടാക്സി പോലെയുള്ള ഒരു പ്രോജക്റ്റ്, ഷീ സ്മൈൽ. അപ്പോൾ അത് പ്രോജക്റ്റിൻ്റെ പേരായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗ്രാമറിലേക്കോ അതിൻ്റെ ഒരു അർത്ഥത്തിലേക്കോ നമ്മൾ പോകേണ്ടതില്ല. അപ്പോൾ ഷീ സ്മൈൽ എന്ന് പറയുന്ന പ്രോജക്റ്റ് ടു എയ്ഡ് ഗേൾ സ്റ്റുഡൻസ്, പെൺകുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥികളെ എയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്താണ് എയ്ഡ്? എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായം അല്ലെങ്കിൽ സഹായിക്കുക. സഹായിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എയ്ഡ് എന്ന് പറയുന്നത്. അതായത് ടു എയ്ഡ് സംവൺ മീൻസ് ടു അസിസ്റ്റ് ഓർ ടു ഹെൽപ് സംവൺ എന്നാണ് എയ്ഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാർത്തയിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ വൊക്കാബുലറി എയ്ഡ് എന്നുള്ളതാണ്. വളരെ കോമൺ ആയിട്ടുള്ള വാക്കാണ്. ഇനി ആർക്കെങ്കിലും അതിൽ പുതിയ വാക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് രേഖപ്പെടുത്താം. എയ്ഡ്, സഹായിക്കുക. ഓക്കെ, നമുക്കിനി വാർത്തയിലേക്ക് കടക്കാം. എക്സ്പ്രസ് ന്യൂസ് സർവീസ് അറ്റ് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട് ബ്യൂറോയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ആഫ്റ്റർ ദ സക്സസ് ഓഫ് ദ ഷീ സ്മൈൽ പ്രോജക്ട് എമംഗ് വുമൻ ഇൻ കാരശ്ശേരി. കാരശ്ശേരിയിലെ സ്ത്രീകൾക്കിടയിൽ നടത്തിയിട്ടുള്ള ഈ ഷീ സ്മൈൽ പ്രോജക്റ്റിൻ്റെ വിജയത്തിന് ശേഷം ദ പഞ്ചായത്ത് ഹാസ് നൗ എക്സ്റ്റെൻഡഡ്, പഞ്ചായത്ത് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ദ ആംബിറ്റ് ഓഫ് ദ സ്കീം. ഈ സ്കീമിൻ്റെ ആംബിറ്റ് പഞ്ചായത്ത് എക്സ്പാൻഡ് ചെയ്യുകയാണ്, സോറി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് വൊക്കാബുലറികളാണ്, രണ്ട് വാക്കുകൾ, ഒന്ന് ആംബിറ്റ്, മറ്റൊന്ന് എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഡ് അല്ലെങ്കിൽ വ്യാപിപ്പിക്കുക. എക്സ്റ്റെൻഡ്, വ്യാപിപ്പിക്കുക. അപ്പോൾ പഞ്ചായത്ത് ഹാസ് നൗ എക്സ്റ്റെൻഡഡ്, പഞ്ചായത്ത് വ്യാപിപ്പിച്ചിരിക്കുന്നു. എന്ത്? ദ ആംബിറ്റ്. ആംബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിധി അല്ലെങ്കിൽ മണ്ഡലം എന്ന അർത്ഥത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ആംബിറ്റ്. അപ്പോൾ ആംബിറ്റ് എന്ന് പറയുമ്പം ആംബിറ്റ് മീൻസ് ദ റേഞ്ച് ഓർ ദ എക്സ്റ്റെൻഡ് ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മണ്ഡലം, അതിൻ്റെ ഒരു പരിധി, അതിൻ്റെ ഒരു വ്യാപ്തി, അതിനെ സൂചിപ്പിക്കാനാണ് ആംബിറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റെൻഡഡ് ദ ആംബിറ്റ് ഓഫ് ദ സ്കീം, ഈ സ്കീമിൻ്റെ പരിധി, ഇതിൻ്റെ മണ്ഡലം ഇപ്പോൾ പഞ്ചായത്ത് വ്യാപിപ്പിക്കുകയാണ്. ഓക്കെ, ഫോർ ദ വെൽഫെയർ ഓഫ് ഗേൾ സ്റ്റുഡൻസ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അതായത് പെൺകുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്. വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേമം. അപ്പോൾ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, പെൺകുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് കാരശ്ശേരിയിൽ നടത്തിയിട്ട് വിജയിപ്പിച്ചിട്ടുള്ള ഈ പ്രോജക്റ്റിൻ്റെ ആംബിറ്റ്, അതിൻ്റെ പരിധി പഞ്ചായത്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ദ പ്രോജക്ട് എയിംസ് ടു എംപവറിംഗ് വുമൻ. ദ പ്രോജക്ട് എയിംസ് ടു എംപവറിംഗ് വുമൻ. ഈ എംപവർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എംപവർ, പവർ. ഓക്കെ, അതായത് അധികാരം ഒരാളെ ഏൽപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുക, അധികാരപ്പെടുത്തുക എന്നർത്ഥം എന്നൊക്കെയാണ് എംപവർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ എംപവറിംഗ് വുമൺ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന മലയാള പ്രയോഗത്തിന് തുല്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷിലെ പ്രയോഗമാണ് എംപവറിംഗ് വുമൺ അല്ലെങ്കിൽ എംപവറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എംപവറിംഗ് വുമൺ സ്ത്രീ ശാക്തീകരണം എന്നാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് തന്നെ മലയാളത്തിൽ കാണാം, ടു മേക്ക് ദം സെൽഫ് റിലയൻറ്റ്. അപ്പോൾ
ദ പ്രോജക്റ്റ് എയിംസ്, ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ലക്ഷ്യം വയ്ക്കുന്നത് അറ്റ് എംപവറിങ് വുമൺ, സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ടു മേക്ക് ദം സെൽഫ് റിലയൻറ്റ്, അവരെ സെൽഫ് റിലയൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട്. എന്താണ് സെൽഫ് റിലയൻറ്റ്? അവരെ സ്വാശ്രയരാക്കുന്നതിന് വേണ്ടിയിട്ട്, സ്വാശ്രയർ സ്വയം ശക്തരായിട്ട് സ്വ ആശ്രയരാക്കിയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അതിനാണ് സെൽഫ് റിലയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് റിലയൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ സെൽഫ് റിലയൻറ്റ് യു ആർ ഏബിൾ ടു ഡു ദ തിങ്സ് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ്, ഓർ യു ആർ ഏബിൾ ടു ടേക്ക് ഡിസിഷൻസ് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ്. അപ്പോൾ മറ്റൊരാളുടെ സഹായമില്ലാതെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിവുണ്ടാകുമ്പോൾ നമുക്ക് സെൽഫ് റിലയൻറ്റ് എന്ന് പറയാം. അപ്പോൾ സെൽഫ് റിലയൻറ്റ് സ്വാശ്രയരായ. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ആസ് എ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം, ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്, ആസ് എ പാർട്ട് ഓഫ്, ശ്രദ്ധിക്കുക, ആസ് എ പാർട്ട് ഓഫ്, ആസ് എ പാർട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗമായി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ആസ് എ പാർട്ട് ഓഫ്, ഭാഗമായി, ഇതിൻ്റെ ഭാഗമായി, അതിൻ്റെ ഭാഗമായി. ഓക്കെ, അപ്പോൾ ആസ് എ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം, ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി, വിച്ച് സ്റ്റാർട്ടഡ് ഇൻ 2016, 2016 ആരംഭിച്ച ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി, ദ പഞ്ചായത്ത്, പഞ്ചായത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് സ്കൂട്ടേഴ്സ് ഫോർ വുമൻ ടു മേക്ക് ദ മൂവ്മെൻറ്റ് ഈസി. പഞ്ചായത്ത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്കൂട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ദർ മൂവ്മെൻറ്റ് ഈസി, അവരുടെ മൂവ്മെൻറ്റ്, അവരുടെ സഞ്ചാരം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അറൌണ്ട് 100 സ്കൂട്ടേഴ്സ്, ഏറെക്കുറെ 100 സ്കൂട്ടറുകൾ വേർ ഡിസ്ട്രിബ്യൂട്ടഡ്, ഏറെക്കുറെ 100 സ്കൂട്ടറുകൾ അവർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ആർക്ക്? ടു മെമ്പേഴ്സ് ഓഫ് ദ കുടുംബശ്രീ യൂണിറ്റ്, കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾക്ക്, അറ്റ് മിനിമൽ റേറ്റ്, അറ്റ് എ മിനിമൽ റേറ്റ്, വളരെ ന്യായമായിട്ടുള്ള നിസ്സാരമായ തുകയ്ക്ക്. മിനിമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായ തുക, മിനിമൽ റേറ്റ് നിസ്സാരമായ തുക. സംതിങ് ഈസ് മിനിമൽ മീൻസ് ദാറ്റ് ഈസ് വെരി ലെസ് ഓർ ദാറ്റ് ഈസ് വെരി സ്മോൾ ഇൻ ക്വാണ്ടിറ്റി, ഏതർ ഇൻ ക്വാണ്ടിറ്റി ഓർ ദ സൈസ് ഓർ ദ വാല്യൂ. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു വളരെ നിസ്സാരമായിട്ട് ആണെങ്കിൽ നമുക്കതിന് മിനിമൽ എന്ന് പറയാൻ പറ്റും. ഇവിടെ ഒരു വാല്യൂ ആണ്, അതായത് ഇവിടെ വളരെ നിസ്സാരമായിട്ടുള്ള തുകയ്ക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ മിനിമൽ റേറ്റ്, നിസ്സാരമായ തുക. അപ്പോൾ നിസ്സാരമായ തുകയ്ക്ക് കുടുംബശ്രീ യൂണിറ്റുകൾക്ക് 100-ലധികം സ്കൂട്ടേഴ്സ് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് നമുക്ക് പോകാം. അക്കോർഡിംഗ് ടു ദ ഓതോറിറ്റീസ്, അതായത് അധികാരികളുടെ അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ അധികാരികളുടെ കണക്ക് പ്രകാരം, അപ്പാർട്ട് ഫ്രം ദീസ്, ഇത് കൂടാതെ, അപ്പാർട്ട് ഫ്രം ഇത് കൂടാതെ, അപ്പാർട്ട് ഫ്രം ഇത് കൂടാതെ അല്ലെങ്കിൽ അത് കൂടാതെ, അപ്പാർട്ട് ഫ്രം ഇത് കൂടാതെ അല്ലെങ്കിൽ അത് കൂടാതെ, അപ്പാർട്ട് ഫ്രം ദീസ് ഇത് കൂടാതെ, മെനി അതർ പ്രോഗ്രാംസ് വർ ഷെഡ്യൂൾഡ്, വളരെ ധാരാളം പരിപാടികൾ കൂടി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഫോർ ദ വുമൻ ഫ്രറ്റേണിറ്റി, ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ ദ വുമൻ ഫ്രറ്റേണിറ്റി. ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന വാക്കിന് പൊതുവെയുള്ള അർത്ഥം എന്ന് പറയുന്നത് ഒരു സൗഹൃദ കൂട്ടായ്മയ്ക്ക് പറയുന്ന പേരാണ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കതിന് സഹോദരിത്വം അല്ലെങ്കിൽ സഹോദര സംഘം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, ഫ്രറ്റേണിറ്റി. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, വുമൻ ഫ്രറ്റേണിറ്റി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ, ഏറ്റവും ഉചിതമായ ട്രാൻസ്ലേഷൻ, സ്ത്രീ കൂട്ടായ്മ എന്നതാണ്. വുമൻ ഫ്രറ്റേണിറ്റി, സ്ത്രീ കൂട്ടായ്മ. ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ സഹോദരിത്വം, കൂട്ടായ്മ എന്നൊക്കെയാണ്. അപ്പോൾ വുമൻ ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ സ്ത്രീ കൂട്ടായ്മ. സ്ത്രീ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിരവധിയായിട്ടുള്ള പ്രോഗ്രാംസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇൻ ദ പഞ്ചായത്ത്, പഞ്ചായത്തിൽ. ഓക്കെ, ദേ വർ ഗിവൻ ക്ലാസസ് ഇൻ യോഗ ആൻഡ് സെൽഫ് ഡിഫെൻസ്. ഇപ്പോൾ അവർക്ക് ഏതെല്ലാം തരത്തിലുള്ള ക്ലാസ്സുകൾ നൽകുന്നുണ്ട്? അവർക്ക് യോഗയും സെൽഫ് ഡിഫെൻസും പോലെയുള്ള ക്ലാസ്സുകൾ നൽകപ്പെടുന്നുണ്ട്. ഓക്കെ, യോഗ ആൻഡ് സെൽഫ് ഡിഫെൻസ്. എന്താണ് സെൽഫ് ഡിഫെൻസ്? സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം സംരക്ഷണം അല്ലെങ്കിൽ ആത്മസംരക്ഷണം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സ്വയം സംരക്ഷണത്തിനും യോഗയ്ക്കുമുള്ള ക്ലാസ്സുകൾ അവർക്ക് നൽകുന്നുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ദ ഹൗ നൗ എക്സ്റ്റെൻഡഡ്, ഇപ്പോൾ അത് കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുന്നു. ദ ബെനഫിറ്റ്സ്, ഇതിൻ്റെ പ്രയോജനം, ബെനഫിറ്റ്സ് പ്രയോജനം ഓഫ് ദ സ്കീം, ഈ സ്കീമിൻ്റെ പ്രയോജനം ടു സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾക്ക് കൂടി ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക, വ്യാപിപ്പിച്ചിരിക്കുക. പെർസീവിങ് ദ സക്സസ് ഓഫ് ദ പ്രോജക്റ്റ് എമംഗ് ദ എൽഡേഴ്സ്, മുതിർന്നവരിൽ ഈ പ്രോജക്റ്റിൻ്റെ വിജയം, സക്സസ്, വിജയം പെർസീവിങ്. പെർസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ പെർസീവ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കാണുക,
അറിയുക, മുൻകൂട്ടി അറിയുക എന്നൊക്കെയാണ് പെർസീവ്, പെർസീവ് അല്ലെങ്കിൽ പെർസീവ്. ഓക്കെ, അപ്പോൾ ഇവിടെ പെർസീവിങ് ദ സക്സസ്, അപ്പോൾ എൽഡേഴ്സിന് ഈ പ്രോജക്റ്റ് കൊണ്ട് വിജയം ഉണ്ടായി. ആ വിജയം കണ്ടുകൊണ്ട്, വിജയം കണ്ടുകൊണ്ട്, അപ്പോൾ വിജയം കണ്ടുകൊണ്ട് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പെർസീവിങ് ദ സക്സസ്, വിജയം മുൻ കണ്ടുകൊണ്ട്, വിജയം മുൻകൂട്ടി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ വിജയം അറിഞ്ഞുകൊണ്ട്. ഇവിടെ എൽഡേഴ്സിന് വേണ്ടിയിട്ട് ഈ പരിപാടികൾ നടത്തിയപ്പോൾ വളരെ വിജയകരമായിരുന്നു. അപ്പോൾ ആ വിജയം അറിഞ്ഞിട്ടാണ് ഇപ്പോൾ കുട്ടികൾക്ക് കൂടി വേണ്ടിയിട്ട് ഈ പ്രോജക്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർസീവിങ് ദ സക്സസ് എന്നത് വിജയം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വിജയം മുൻ കണ്ടുകൊണ്ട് എന്നർത്ഥത്തിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ വിജയം മനസ്സിലാക്കിക്കൊണ്ട് എന്നർത്ഥത്തിലാണ് പെർസീവിങ് ദ സക്സസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും ഈ വാക്ക് വിജയം കണ്ടുകൊണ്ട് എന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ആസ് പാർട്ട് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞു ആസ് പാർട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഭാഗമായിട്ട്, ഇതിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, ആസ് പാർട്ട് ഓഫ് ദ സ്കീം, ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഓൾ ഗേൾ സ്റ്റുഡൻസ്, എല്ലാ പെൺകുട്ടികൾക്കും ഓഫ് ക്ലാസ് 8, എട്ടാം ക്ലാസ് പഠിക്കുന്ന മുഴുവൻ പെൺകുട്ടികൾക്കും വേർ ഗിവൺ എ ബൈസിക്കിൾ ഫോർ ഫ്രീ ഓഫ് കോസ്റ്റ്. ഫ്രീ ഓഫ് കോസ്റ്റ്, സൗജന്യമായിട്ട് എട്ടാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം ഓരോ ബൈസിക്കിൾസ്, ഓരോ സൈക്കിള് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ വിനോദ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള വി കെ വിനോദ് സെറ്റ് പറഞ്ഞു, ദ ഗേൾസ് നൗ യൂസ് ദ ബൈസിക്കിൾസ് ടു കമ്മ്യൂട്ട്. പെൺകുട്ടികൾ ഇപ്പോൾ ആ ബൈസിക്കിൾസ്, സൈക്കിൾസ് കമ്മ്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. കമ്മ്യൂട്ട് എന്താണ് കമ്മ്യൂട്ട്? കമ്മ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ എന്ന് പറയുന്ന വാക്കിൻ്റെ മറ്റൊരു വേർഡാണ് കമ്മ്യൂട്ട്. സഞ്ചരിക്കുക അല്ലെങ്കിൽ സവാരി ചെയ്യുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കമ്മ്യൂട്ട്. കമ്മ്യൂട്ട്, സഞ്ചരിക്കുക അല്ലെങ്കിൽ സവാരി ചെയ്യുക. കമ്മ്യൂട്ട്, സവാരി ചെയ്യുക എന്ന അർത്ഥമാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ പഞ്ചായത്ത് ഹാസ് ഡിസ്ട്രിബ്യൂട്ടഡ് 283 സൈക്കിൾസ് ഫോർ ഓൾ ഗേൾ സ്റ്റുഡൻസ് ഹു ആർ സ്റ്റഡിങ് ഇൻ ഗവൺമെൻറ് സ്കൂൾസ് ആസ് പാർട്ട് ഓഫ് ദ പ്രോജക്ട്. ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന 283 പെൺകുട്ടികൾക്ക് സൈക്കിള് നൽകി. പഞ്ചായത്ത് ഹാസ് ഡിസ്ട്രിബ്യൂട്ടഡ്, വിതരണം ചെയ്തു. എത്ര കുട്ടികൾക്ക്? 283 പേർക്ക്. അതായത് 283 സൈക്കിൾസ് ഫോർ ഓൾ സ്റ്റുഡൻസ് ഹു ആർ സ്റ്റഡിങ് ഇൻ ഗവൺമെൻറ് സ്കൂൾ ആസ് പാർട്ട് ഓഫ് ദ പ്രോജക്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന 283 കുട്ടികൾ, അതായത് മുഴുവൻ കുട്ടികൾക്കും സൈക്കിൾ വിതരണം ചെയ്തു എന്ന് പറയുന്നു. ഓക്കെ, അവസാനത്തെ പാരഗ്രാഫ് നോക്കുക. ദ പഞ്ചായത്ത് വിൽ ബി ഓർഗനൈസിങ് യോഗ ആൻഡ് സെൽഫ് ഡിഫൻസ് ക്ലാസ്സസ് ഫോർ സ്റ്റുഡൻസ്. പഞ്ചായത്ത് വിൽ ബി ഓർഗനൈസിങ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, വിൽ ബി ഓർഗനൈസിങ്, അത് മനസ്സിലാവണമെങ്കിൽ ടെൻസ് പഠിക്കണം. ഇംഗ്ലീഷിലെ ടെൻസുകൾ കൃത്യമായിട്ട് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ ടെൻസിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. കുറച്ചൊക്കെ ഗ്രാമർ കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പഞ്ചായത്ത് വിൽ ബി ഓർഗനൈസിങ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ടെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് നടത്താൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പഞ്ചായത്ത് നടത്താൻ പോവുകയാണ്. എന്താണ് നടത്താൻ പോകുന്നത്? യോഗ ആൻഡ് സെൽഫ് ഡിഫൻസ് ക്ലാസ്സസ് ഫോർ സ്റ്റുഡൻസ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി സെൽഫ് ഡിഫൻസ്, ആത്മസംരക്ഷണത്തിന് വേണ്ടിയിട്ട്, സ്വയം സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, യോഗ ക്ലാസ്സുകൾ പഞ്ചായത്ത് നടത്താൻ പോവുകയാണ്. ദ പഞ്ചായത്ത് വിൽ സ്പെൻഡ് 13 lakh rupees. പഞ്ചായത്ത് 13 lakh rupees ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ. ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തിപ്പ്, ഇംപ്ലിമെൻറ്റേഷൻ, നടത്തിപ്പ് ഓഫ് ദ പ്രോജക്ട് ദിസ് ഇയർ. ഈ പ്രോജക്റ്റിൻ്റെ നടത്തിപ്പിന്, ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി ഈ വർഷം പഞ്ചായത്ത് മുടക്കുന്നത്, വിൽ സ്പെൻഡ് മുടക്കാൻ പോകുന്നത് 13 lakh rupees സെറ്റ് വിനോദ്. വിനോദ് പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമുക്ക് ഈ ന്യൂസിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്നത്. അധികം വാക്കുകളും സാധാരണ ഉപയോഗിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളാണ്, എങ്കിലും വളരെ വാല്യബിൾ ആയിട്ടുള്ള വൊക്കാബുലറികളാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ വൊക്കാബുലറികളിൽ നിന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ആദ്യമായിട്ട് എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കുക. എക്സ്റ്റെൻഡ്, വ്യാപിപ്പിക്കുക. എക്സ്റ്റെൻഡ്, വ്യാപിപ്പിക്കുക. ആംപിറ്റ്, പരിധി അല്ലെങ്കിൽ മണ്ഡലം. വെൽഫെയർ, ക്ഷേമം. എംപവറിംഗ് വുമൺ, സ്ത്രീ ശാക്തീകരണം. സെൽഫ് റിലയൻറ്റ്, സ്വാശ്രയപരമായ. സെൽഫ് റിലയൻറ്റ്, സ്വാശ്രയം അല്ലെങ്കിൽ സ്വാശ്രയപരമായ. ആസ് പാർട്ട് ഓഫ്, ഭാഗമായി അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി. മിനിമൽ റേറ്റ്, നിസ്സാരമായ തുക. അപ്പാർട്ട് ഫ്രം, അതുകൂടാതെ. വുമൺ ഫ്രറ്റേണിറ്റി, സ്ത്രീ കൂട്ടായ്മ. സെൽഫ് ഡിഫൻസ്, സ്വയം സംരക്ഷണം. ബെനഫിറ്റ്സ്, പ്രയോജനം. പെർസീവിങ് ദ സക്സസ്, വിജയം മുൻ കണ്ടുകൊണ്ട്. കമ്മ്യൂട്ട്, സവാരി ചെയ്യുക. ഇംപ്ലിമെൻറ്റേഷൻ,
നടപ്പാക്കൽ അല്ലെങ്കിൽ പ്രായോഗികമായി നടപ്പാക്കൽ. ഓക്കെ, ഇത്രയും വാക്കുകളാണ് ഈ ന്യൂസിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഇതിന് മുമ്പുള്ള 15 വീഡിയോസും ഇത് ഈ സീരീസിലുള്ള 15 വീഡിയോസും കാണുക. ഓരോ വീഡിയോയുടെയും അവസാനം അതത് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാർത്തയിൽ ആകെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കുകൾ വൊക്കാബുലറീസ് ഒരുമിച്ച് നൽകുന്നുണ്ട്. ആ വൊക്കാബുലറീസ് എല്ലാം ഒരു പ്രത്യേകം ഒരു ഡയറിയിൽ കുറിച്ചെടുത്ത് നന്നായിട്ട് അതിൻ്റെ അർത്ഥസഹിതം മനസ്സിലാക്കി വയ്ക്കുക. പിന്നീട് വാർത്തകൾ വായിക്കുന്ന സമയത്ത് ആ വാക്കുകൾ കാണുമ്പോൾ ഒന്നുകൂടി ഓർമ്മ പുതുക്കുക. അങ്ങനെ നിങ്ങളുടെ വൊക്കാബുലറി പരമാവധി എൻട്രി ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു സമ്പന്നമായ വാർത്തയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സീ യു, ബൈ.